കെ സുധാകരന് ഒരു ആക്ഷൻ ഹീറോ എന്ന ഇമേജ് ആയിരുന്നു സമീപകാലം വരെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത് അടി വിട്ട് കുത്ത് ചവിട്ട് തെറി പറയൽ ഗുണ്ടായിസം വായിത്തു നിന്ന് വിളിച്ചു പറയിൽ ഭീഷണിപ്പെടുത്തൽ അത് സ്വന്തം എന്നല്ല വന്ന് വന്ന് പിണറായി വിജയനെ പണ്ട് പ്രണൽ കോളേജിൽ ചവിട്ടിയിട്ട കഥ വരെ വിളിച്ചു പറഞ്ഞ് നിൽക്കുകയായിരുന്നു അങ്ങനെ കത്ത് ചിരിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വൈഭവം ആക്ഷൻ രംഗങ്ങളിൽ മാത്രമല്ല നല്ലൊരു കൊമേഡിയനും കൂടിയാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായതിനു ശേഷം ഓരോ ദിവസവും ഓരോ തമാശ പറയും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാസം കഴിയുമ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസിനെ ആവില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ പറഞ്ഞപ്പോൾ ഇത്ര നിരീക്ഷില്ല മാസം കഴിയുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ കേരളത്തിൽ കാണാനുണ്ടാവുമോ എന്ന കാര്യത്തിൽ സംശയമായിട്ടിരിക്കുക ഇപ്പോഴുള്ള കോൺഗ്രസിനെ അല്ല കാണാൻ എന്ന് പറഞ്ഞത് ശരിയാണ് ഇപ്പോഴുള്ള കോൺഗ്രസ് വേറെ പല പാർട്ടിയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ സെമി കാടർ പാർട്ടിയാക്കും എന്നായിരുന്നു മറ്റൊരു പ്രസ്താവന കേഡർ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല സത്യത്തില്ല അറിയാത്തോണ്ട് വിളിച്ച് പറഞ്ഞതാണെന്ന് തോന്നുന്നത് സെമി കാടർ പാർട്ടിയാക്കും അതായത് കേഡർഷിപ്പിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരും എന്ന രീതിയിലേക്ക് ഒക്കെ പറഞ്ഞു സംഭവം പറഞ്ഞു സെമി കാഡർ എന്ന് പറഞ്ഞു യാതൊരു അച്ചടക്കവും ഇല്ലാതെ നേതാക്കന്മാർ ഓരോരുത്തരും ഓരോരുത്തർ വായിത്തു വന്ന് വിളിച്ച് പറയാൻ തുടങ്ങി പരസ്പരം വിഴുപ്പൽ അലക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാൻ തുടങ്ങി പരസ്യവേദികളിലാണ് ചാനൽ ചർച്ചകളിൽ മാത്രം മൈക്ക് കണ്ടാൽ ചാനൽ മൈക്കുകൾ കണ്ടാൽ എന്തെങ്കിലും പറയണം കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇല്ലെങ്കിൽ അവർ കോൺഗ്രസ് നേതാവാവില്ല ഇത് പറഞ്ഞു രണ്ടുപേർ പ്രസ്താവന ഇറക്കി അപ്പോൾ ഉഗ്രശാസനയുമായി കടത്തനാടൻ മണ്ണിൽ നിന്ന് വരുന്ന ആളാണ് കെ സുധാകരൻ സുധാകരനൊട്ടും മോശം ഇല്ല രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത എന്താവരണോ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും കെ സി ജോസഫും ഒക്കെ പരസ്യ പ്രസ്താവനയുമായിട്ട് കൂടെ നിൽക്കുന്ന വർക്കിംഗ് പ്രസിഡന്റ് വരെ പ്രസ്താവന ഇറക്കി ടി സിദ്ദിഖ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടപടി പിന്നീട് ആർക്കും എതിരെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോൾ എന്നെക്കൊണ്ടിന് കഴിവില്ല എന്ന് കെ സുധാകരനെ ബോധ്യമായി കെ സുധാകരൻ സത്യത്തിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു കാരണം അദ്ദേഹം എന്തോ വലിയ സംഭവമാണ് എന്നൊരു ധാരണ കേരള രാഷ്ട്രീയത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ടായിരുന്നു ആ ധാരണ തിരുത്തുകയാണെങ്കിൽ ഇത് അദ്ദേഹം തന്നെ അദ്ദേഹം ഇത്രയേ ഉള്ളൂ ഒരു ഊതിമുറപ്പിച്ച ബലൂണായിരുന്നു എന്ന് ഇപ്പോൾ മലയാളിക്ക് തോന്നുന്ന അവസ്ഥയെത്തി കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിഷ്പ്രഭനായി ശരശയ്യയിലാണ് കിടക്കുന്നത് ആകെ ഓരോ നേതാക്കന്മാരും ഓരോ മുനയുള്ള അമ്പുകളായിട്ട് ഇങ്ങനെ നിൽക്കുക അതിൻ്റെ മേലെയാണ് കിടക്കുന്നത് അനങ്ങാനും വയ്യ തിരിയാനും വയ്യ മറിയാനും വയ്യ എണീക്കാനും വയ്യ ആ ഒരു അവസ്ഥയിലാണ് കെ സുധാകരൻ ഒരക്ഷരമുണ്ടാൻ പറ്റുന്നില്ല ഏറ്റെടുത്ത ചാർജ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ സി പി എമ്മിനെതിരേക്ക് വലിയ ഗീർവാണായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സ്വന്തം പാർട്ടിയിലെ പ്രശ്നം തീർക്കാൻ പറ്റില്ല മാസം കുറേയായി ഡി സി സി അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കാൻ തന്നെ രണ്ട് മൂന്ന് മാസം എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അലുവലികൾ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുക കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം ചെയ്ത സംഭാവന അദ്ദേഹം അധ്യക്ഷനായ കെ പി സി സിയിലെ സെക്രട്ടറി ആയിട്ടുള്ള പി എസ് പ്രശാന്ത് എന്ന തൊട്ട് രണ്ട് മൂന്ന് മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുതിർന്ന നേതാവിനായി സി പി എമ്മിലേക്ക് കൊടുത്തു എന്നുള്ളതാണ് കോൺഗ്രസ് നിന്ന് കെ പി സി സിയിലെ നേതൃത്വത്തിലുള്ള ഒരാളെ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാളെ പറഞ്ഞയക്കാൻ പറ്റി എന്നതാണ് കെ സുധാകരൻ്റെ സംഘാടക മികവിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രതിഫലനം സുധാകരൻ കോൺഗ്രസിനെയൊക്കെ എടുക്കാൻ നോക്കിയാൽ എത്ര നന്നാവാനാണ് സുധാകരൻ്റെ ചരിത്രം എന്തായിരുന്നു സുധാകരന് കണ്ണൂരിലെ പൊളിറ്റിക്സും കൊണ്ട് കേരളത്തിലാകെ നിറഞ്ഞു നിൽക്കാം എന്ന് കരുതി കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ് രാഷ്ട്രീയ പക്വതയില്ലായ്മയാണ് കാരണം കണ്ണൂരിൽ അദ്ദേഹം കൊണ്ടും കൊടുത്തും ഒക്കെ തന്നെ നിന്നത് സി പി എമ്മിനെ നാല് തെറി വിളിച്ചാൽ ആളുകൾ ആവേശം കൊള്ളും അതേപോലെ തന്നെ അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരനായിട്ടുള്ള അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ടുവന്ന വന്ന ഒരാളായിട്ടുള്ള എൻ രാമകൃഷ്ണയൊക്കെ വയസ്സ് കാലത്ത് ഡി സി സി ഓഫീസിൽ നിന്ന് വരെ അധിക്ഷേപിച്ച് വർണ്ണയച്ചു സ്വന്തം സെക്രട്ടറി ആയിരുന്ന ആളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഗുണ്ടകളെ വിട്ടിട്ട് അങ്ങനെ ഒരുപാട് അക്രമ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്ന ഒരാൾക്ക് അവിടെ പോയിട്ട് ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ പോയിട്ട് പോയിട്ടതൊക്കെ വിലപ്പോകുമോ ഉമ്മൻചാണ്ടി പറയും കയ്യിലുള്ള മരുന്നൊക്കെ കണ്ണൂർ വെച്ചാൽ മതി ഇവിടെ എടുത്ത് ചെലവഴിക്കണ്ടായെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ സഷ്ടാംഗം പ്രണമിച്ച് കോൺഗ്രസ് നന്നാക്കാനും ഞാനില്ല സെമി കേഡർ പാർട്ടിയാക്കാനും ഇല്ല ആറ് മാസം കഴിയുമ്പോൾ വേറെ കോൺഗ്രസ് ആക്കാനും ഞാനില്ല എന്ന അവസ്ഥയിൽ ഇതിങ്ങനെയൊക്കെ തന്നെ പോകും എന്ന തിരിച്ചറിവിലേക്ക് കെ സുധാകരൻ എത്തുന്നതാണ് കെ സുധാകരന് ഗുണം ചെയ്യുക കെ സുധാകരൻ്റെ പഴയ പ്രതാപകാലത്തെ ഓർമ്മകളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് പോകാം എന്നല്ലാതെ വയസ്സുകാലത്ത് കൊച്ചുമക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കാം ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒന്നുമല്ല പല്ലുപോയ സിംഹമായി മാറി കെ സുധാകരൻ എന്നാണ് സമീപകാലത്തെ സംഭവ വികാസങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തെ ഗതി വിഗതികൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്